സ്നേഹമുള്ളവരെ, എൻ്റെ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തിയ ഒരനുഭവം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പി 4:19, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. രണ്ടാമതെഴുതിയ പുസ്തകത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി പ്രസിദ്ധീകരണ അനുമതി ലഭിക്കാത്തതിലുള്ള മനോവേദനയിൽ ഞാൻ ജീവിക്കുന്ന ഒരു കാലം. കുട്ടികളുടെ പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടി അടുത്തുള്ള ഇടവകയിലേക്ക് ഞാൻ പോയി. ആ പ്രോഗ്രാമിന് വേണ്ടി വന്ന ആത്മജ്ഞാനമുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടുമുട്ടി. ഏകദേശം 35 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് എന്നെ കണ്ട മാത്രയിൽ പറഞ്ഞു, "സിസ്റ്റർ, സിസ്റ്ററിൻ്റെ തലയുടെ മുകളിൽ കടലാസും പേനയും കാണുന്നുണ്ടല്ലോ." എൻ്റെ കൂടെയുള്ള സിസ്റ്റേഴ്സ് പറഞ്ഞു, "സിസ്റ്റർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് എന്ന്." ഞങ്ങൾ പ്രോഗ്രാമിലേക്ക് പോയി. വൈകുന്നേരം വീണ്ടും അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, "സിസ്റ്റർ, സിസ്റ്റർ പുസ്തകം എഴുതിയിട്ടുണ്ട് എന്നല്ല, സിസ്റ്ററിനോട് പുസ്തകം എഴുതാൻ കർത്താവ് ആവശ്യപ്പെടുന്നു." അതിനു മറുപടി ഞാനൊരു തർക്കുത്തരം നൽകി, "പുസ്തകമല്ല ഇങ്ങനെ എഴുതി വെച്ചിട്ട് എന്ത് പ്രയോജനം? ഇത് പ്രസിദ്ധീകരിക്കാൻ വല്ല പൈസയും വേണ്ടേ?" ഞങ്ങൾ കോൺവെന്റിലേക്ക് പോയി. തൊട്ടടുത്ത ദിവസം രാവിലെ അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കുറച്ച് ബൈബിൾ കൊട്ടേഷൻ തന്നു. ഞാൻ അതൊരു കടലാസിലേക്ക് എഴുതി വച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, "ഇത് വെച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്ന്." ആഹാ, കൊള്ളാമല്ലോ. ഞാൻ നോക്കി, എല്ലാം പൈസ കിട്ടുന്ന വചനങ്ങൾ തന്നെ. എനിക്കിഷ്ടപ്പെട്ടു. ഏകദേശം 1.5 മാസത്തോളം ഈ വചനങ്ങൾ ഉരുവിട്ട് 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 ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴെൻ്റെ വിശ്വാസം മന്ദീഭവിച്ചു പോയി. ഞാൻ പത്രോസിനെ പോലെ ആഴത്തിലേക്ക്, ആഴക്കടലിലേക്ക് താണുപോയി. എൻ്റെ വിശ്വാസം ആരെങ്കിലും എനിക്ക് കുറച്ച് പൈസ കൊണ്ടേ തരും, അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണം ഏറ്റെടുത്ത് പ്രസിദ്ധീകരിച്ചു തരും എന്നാണ്. എൻ്റെ യുക്തി എന്നോട് ചോദിച്ചു, "ഇതുപോലെ പ്രാർത്ഥിച്ചിട്ട് ആർക്കെങ്കിലും പൈസ കിട്ടിയ ഏതെങ്കിലും അനുഭവം ഉണ്ടോ എന്ന്?" അതേ യുക്തി കൊണ്ട് തന്നെ ഞാൻ ഉത്തരം കണ്ടുപിടിച്ചു. സമീപകാലത്ത് ശാലോമിൽ നിന്ന് 1 ലക്ഷം രൂപ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ടി ലഭിച്ച ഒരനുഭവം. അതുപോലെ തന്നെ സമാനമായ അനുഭവങ്ങളെല്ലാം വിശുദ്ധരുടെ ചരിത്രത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തി. അതെല്ലാം കൂട്ടി യോജിപ്പിച്ച് അതിനെ പ്രബലപ്പെടുത്തുന്ന കുറച്ച് തിയറി കൂടി എഴുതി വെച്ചപ്പോൾ മനോഹരമായ ഒരു പുസ്തകമായി. സഭാധികാരികൾ അത് പ്രസിദ്ധീകരിക്കുന്നതിനുള്ള അനുമതി നൽകി. തിരുസഭ വിശ്വാസ വർഷമായി ആചരിച്ച അതേ വർഷം തന്നെ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടു. സഭാധികാരികളെല്ലാം നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു പുസ്തകം, സ്വർണം പോലെയുള്ള ഒരു പുസ്തകം എന്നാണ് അതിന് അവർ വിലയിരുത്തൽ നൽകിയത്. പുസ്തകം പെട്ടെന്ന് വിറ്റഴിക്കപ്പെട്ടു. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ കൊല്ലം കേരളപുരം ഇടവകയിലേക്ക് ഒരു ധ്യാനത്തിന് വേണ്ടി പോയി. കുട്ടികളുടെ ധ്യാനം നടത്തുന്നതിന് വേണ്ടി പോയപ്പോൾ ടീച്ചർ വിമല വിജയനും കുറച്ച് ടീച്ചേഴ്സും കൂടി ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പ്രസിദ്ധീകരിക്കപ്പെടാതിരുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി 18,000 രൂപ അയച്ചു തന്നു. ആ 18,000 രൂപയും ആദ്യം ഞങ്ങൾക്ക് ലഭിച്ച പുസ്തകത്തിൻ്റെ ലാഭവും കൂടി കൂട്ടിച്ചേർത്തപ്പോൾ പ്രസിദ്ധീകരിക്കാതെ ഇരുന്ന ആ പുസ്തകത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി ഞങ്ങളുടെ സഭാധികാരികൾ തന്നെ എനിക്ക് പ്രസിദ്ധീകരിച്ചു തന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏതൊരു കാര്യത്തിലും ദൈവം ഉത്തരം നൽകും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മൾ ദൈവം വരുന്ന വഴിയിൽ തന്നെ നമ്മളായിരിക്കണം. അവൻ വരുന്ന വഴിയിൽ നമ്മളെ അവൻ കണ്ടുമുട്ടുകയാണെങ്കിൽ നമ്മൾ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. തോബിത്ത് തൻ്റെ മകന് നൽകിയ ഉപദേശം നോക്കുക. തോബിത്തിൻ്റെ പുസ്തകം 4:21. "മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും." വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 11:21-22 നോക്കുക. "ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു." ഏശയ്യ 45:3, "നിന്നെ പേര് ചൊല്ലി വിളിച്ച ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന്
അന്ധകാരത്തിലെ നിധിയും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ നൽകും. തായ്വാനിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഹോളിവുഡിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച പരിശ്രമശാലിയാണ് ആങ് ലീ. ജീവിത പ്രാരാബ്ദങ്ങൾ ഒരുപാടുണ്ടായിരുന്നെങ്കിലും തന്റെ സ്വപ്നത്തെ കൂടെ കൊണ്ടു നടന്നു എന്നതാണ് ആങ് ലീയുടെ വിജയം. തന്റെ സ്വപ്നം പൂർത്തീകരിക്കാനുള്ള നിശ്ചയദാർഢ്യവും സ്ഥിരോത്സാഹവും അദ്ദേഹം പ്രകടിപ്പിച്ചു. സ്വപ്നത്തിന്റെ ഒരു കനൽ ഉള്ളിൽ സൂക്ഷിച്ച് സ്ഥിരോത്സാഹത്തോടെ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ തീർച്ചയായും അനുകൂല സാഹചര്യം നിങ്ങളെ തേടിയെത്തും. ഉയർന്ന പാറക്കെട്ടിനുള്ളിലൂടെ ഒഴുകിയെത്തുന്ന ജലസഞ്ചയം തന്റെ മുന്നിലുള്ള പാറയെ ക്രമേണ തകർക്കുന്നത് അതിന്റെ സ്ഥിരോത്സാഹം കൊണ്ടാണ്. എല്ലാ മനുഷ്യർക്കും സ്വപ്നങ്ങളുണ്ട്. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുന്നതിനുള്ള പരിശ്രമത്തിനിടയിൽ പലരുടെയും സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു പോകുന്നു. എന്നാലും നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ള നന്മ ഹൃദയപൂർവ്വം ലോകത്തോട് ഷെയർ ചെയ്യുക. വിജയം ഉണ്ടാകും. തായ്വാനിൽ ജനിച്ചു വളർന്ന ഒരു ചെറുപ്പക്കാരൻ, അവന് അണയാത്തൊരു സ്വപ്നമുണ്ടായിരുന്നു. എങ്ങനെയും സിനിമയുടെ ലോകത്തിലെത്തണം, ഒരു ഫിലിം നിർമ്മാതാവാകണം. അമേരിക്കയിൽ പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി സിനിമ പഠിക്കാൻ ആഗ്രഹിച്ചു. മാത്സര്യവും അവസരങ്ങൾ കുറവുമുള്ള സിനിമാ ലോകത്തേക്ക് തന്റെ മകനെ പറഞ്ഞയക്കാൻ പിതാവ് വിസമ്മതിച്ചു. ജീവിതം കെട്ടിപ്പടുക്കാൻ സിനിമ നല്ലൊരു വഴിയല്ല എന്നതായിരുന്നു പിതാവിന്റെ അഭിപ്രായം. യൂണിവേഴ്സിറ്റി ബിരുദം കഴിഞ്ഞ് സ്വന്തമായി സിനിമ സംവിധാനം ചെയ്യാനുള്ള കഴിവ് നേടി. ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ അവന് മനസ്സിലായി പിതാവ് പറഞ്ഞത് ശരിയാണ് എന്ന്. ഒന്ന് ചുവടുറപ്പിക്കാൻ വല്ലാതെ കഷ്ടപ്പെടുകയാണ്, ഒരവസരവും ലഭിക്കുന്നില്ല. ഒരിക്കൽ ഒരു തിരക്കഥയുമായി ഏതാണ്ട് 30 പ്രൊഡക്ഷൻ കമ്പനികളെ സമീപിച്ചെങ്കിലും അയാൾക്ക് ആരും അവസരം കൊടുത്തില്ല. അയാൾ തന്റെ ജീവിതം തള്ളി നീക്കി. മാസങ്ങൾ വർഷങ്ങൾ കടന്നുപോയി. വിവാഹിതനായ അയാൾക്ക് കുടുംബം പോറ്റാൻ വകയില്ലാതെയായി. ചെറിയ വരുമാന മാർഗത്തിനായി കമ്പ്യൂട്ടർ പഠിച്ചു. അതിൽ താല്പര്യമില്ലാതിരുന്നതിനാൽ കുറച്ചു നാൾ കഴിഞ്ഞ് അയാൾ ആരോടും മിണ്ടാതെ വിഷാദരോഗിയായി. കാര്യം മനസ്സിലാക്കിയ ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ദൈവത്തിന് കഴിയും, ദൈവത്തിന് മാത്രമേ കഴിയൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരിക്കലും അണയാതിരിക്കട്ടെ. അയാൾക്ക് വലിയ ആശ്വാസമായി. ചിറകൊടിഞ്ഞു കിടന്ന തന്റെ സ്വപ്നത്തിന് ചിറകുമുളച്ചു. ആ പെൺകൊടിയുടെ വാക്കുകൾ അയാൾക്ക് വീണ്ടും ജനനം നൽകി. ഹോളിവുഡിൽ ഒരവസരം കണ്ടെത്താൻ അയാൾ കിണഞ്ഞു പരിശ്രമിച്ചു. സ്റ്റുഡിയോകൾ മാറി മാറി കയറിയിറങ്ങി. അലഞ്ഞുമടുത്ത അയാൾ ഒരു തീരുമാനമെടുത്തു. സ്വന്തമായ ബഡ്ജറ്റിൽ ഒരു സിനിമ, അത് ഹിറ്റായില്ല എന്നാൽ മോശമല്ലായിരുന്നു. ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എത്ര നാൾ പിടിച്ചു നിൽക്കും? ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവരും എത്തേണ്ടടുത്ത് എത്തുന്നില്ല. കാരണം നമ്മുടെ റിസൾട്ട് അനേക കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഹാർഡ് വർക്ക് കിട്ടില്ലെങ്കിലും വിജയം ഉണ്ടാകില്ല. നമ്മുടെ ജീവിതത്തിലെ തോൽവികളെ അംഗീകരിക്കുകയും എന്തൊക്കെയാണ് നമ്മുടെ പുതിയ സാധ്യതകൾ എന്ന് ചിന്തിക്കുകയും ചെയ്യുക. നമ്മുടെ പരാജയത്തിന് കാരണമാകുന്നവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുക. ചെയ്യേണ്ടതൊക്കെ ചെയ്യുക. കഠിനമായി അധ്വാനിക്കുക. വിശ്രമം തേടാതിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ എത്തിച്ചേരേണ്ട ഒരു ലക്ഷ്യമുണ്ട് എങ്കിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി ഒന്നും കാര്യമാക്കരുത്. മികച്ച സിനിമയ്ക്കുള്ള അവാർഡ്, മികച്ച സംവിധായകനുള്ള അവാർഡ് എന്നിവയെല്ലാം ആങ് ലീയെ തേടിയെത്തി. സ്വപ്നത്തിന്റെ പിന്നാലെ പോയത് തന്റെ ജീവിതത്തെ തകർത്തു കളഞ്ഞു എന്ന് തോന്നി സ്വപ്നം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച അവനെ തേടി പ്രശസ്തികൾ എത്തുക തന്നെ ചെയ്തു. ഏശയ്യ 40:31. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല.